നമസ്കാരം. ഞെട്ടിപ്പിക്കുന്ന നരബലിയുടെ വാർത്തയാണ് പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. മനുഷ്യകുലത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരാചാരമായാണ് നരബലിയെ കണക്കാക്കുന്നത്. നിയമമൂലം നിരോധിക്കപ്പെട്ടതാണെങ്കിലും രഹസ്യമായി പലയിടങ്ങളിലും ഇന്നും നരബലി നടക്കുന്നു. എന്താണ് നരബലിയെ പറ്റി പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അന്ധവിശ്വാസങ്ങളാണ് വിശ്വാസങ്ങൾക്കപ്പുറം നമ്മളെ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നും ആ പറയാ ഉണങ്ങാത്ത പാടിപ്പോഴും നമ്മളെ കേരളത്തിലും നിന്നുകൊണ്ടിരിക്കുന്നതിനാണ്. അപ്പോൾ യുവജന സമൂഹങ്ങളൊക്കെ യുവാക്കളൊക്കെ അതിൽ പുരോഗമനപരമായ ആശയങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് സമൂഹം ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയം മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ പരിഷ്കരണമൊക്കെ വന്ന പോലെ ഒരു കാലഘട്ടത്തിനനുസരിത രൂപത്തിലേക്ക് മതങ്ങളും മതങ്ങളിലെല്ലാം അന്ധവിശ്വാസങ്ങളെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസങ്ങൾക്കപ്പുറം അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോൾ കാര്യമായിട്ട് നമ്മളെ ആളുകൾ വരുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളിലും അന്ധവിശ്വാസങ്ങൾ നിലനിന്നു പോകുന്നുണ്ട്. അതാണ് അതിൽ മാറ്റം വരേണ്ടതായിട്ടുള്ളത്. ഇത് പിന്നെ ആവശ്യമില്ലാത്ത പ്രവൃത്തിയാണ്. മനുഷ്യരാരും ചെയ്യണ പ്രവൃത്തിയല്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ തുനിഞ്ഞ് നടക്കണം കുടുംബങ്ങൾ നശിപ്പിക്കാനായിട്ട്. ഇന്ന് ഈ ഒരു പ്രബുദ്ധ കേരളമാണ് കേരളം എന്നാണ് പറയുന്നത്. അപ്പോൾ വനിതാ മതിൽ കൂടെ കെട്ടിയ ഒരു കേരളമാണ് ഇത്. ഈ ഒരു കേരളത്തിലാണ് ഇന്ന് രണ്ട് മനുഷ്യജീവനുകൾ കുരുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഈ ഒരു വിശ്വാസത്തിലൊക്കെ ഇന്നും ഈ ഒരു ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത്? നമ്മളാരും വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ഒരു മന്ത്രവാദിയും വിശ്വസിക്കില്ല. ഞാൻ നരബലിക്കൊന്നും കൊടുക്കില്ല, മക്കളെയും കൊടുക്കില്ല, അനിയത്തെയും കൊടുക്കില്ല, അമ്മയും കൊടുക്കില്ല, ആരെയും കൊടുക്കില്ല. തക്കതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ്, വെളിനാട്ടിൽ കൊടുക്കും പോലെ തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അതിൻ്റെ തയ്യാറാവണില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മനുഷ്യർ ഇന്നും ഈ ഒരു നരബലിയെ പറ്റി വിശ്വസിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു വിശ്വാസം? സംഭവിക്കുമെന്നാണ് നമ്മളെയൊക്കെ ഒരു തീരുമാനം. ഓ, നമ്മളൊക്കെ ഇപ്പോഴും നമ്മൾ പറയണത് എന്ന് പറഞ്ഞു വെച്ചാൽ ഇവരിങ്ങനെ ഇങ്ങനെ ആയപ്പോൾ ഇത് കൂടി വർദ്ധിച്ച് 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 വരും. അതാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഇതിൻ്റെ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് CPMൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് ഇതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു കേസിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും? ഈ കേസ് തേച്ച് മായ്ച്ച് കളയുമോ? എങ്ങനെയായിരിക്കും? ഇതവർ തേച്ച് മായ്ച്ച് തന്നെ കളയും. ഇത് തേച്ച് മായ്ച്ച് തന്നെ ഇവർ കളയും. അതുപോലെ പല പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതും അങ്ങനെ ചെയ്യുമെന്നാണ് നമ്മളെ വിശ്വാസം. കാലഘട്ടത്തിൽ സങ്കല്പിക്കാൻ പോലും കറ്റാത്ത കാര്യമല്ലേ സംഭവിക്കുന്നത്. അത് പ്രത്യേകിച്ച് എന്ത് പറയാം, വളരെ ക്രൂരമായിട്ട് നമ്മൾ വളരെ വളരെ പിറകോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്താ പറയാനോ? നരബലിയെ പറ്റി പറയാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇന്ന് ഈ ലോകത്ത് നടക്കാത്തൊരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നാലും പണ്ട് ഉത്തരേന്ത്യയിലും അവിടെയൊക്കെ നടന്നിട്ടുണ്ടായി, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഇന്നത് കേരളത്തിൽ കാണാൻ കഴിഞ്ഞു. കേരളത്തിലെ ഒരു രണ്ടാമത്തെ സംഭവമാണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു CPMൻ്റെ അനുഭാവിയാണ് സജീവ പ്രവർത്തകനാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നരബലി നടത്തിയാൽ കുഴപ്പമില്ല, അവർക്ക് നരബലി നടത്താം. അവർ അല്ലാതെ തന്നെ നോർമലി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതിപ്പം ഒന്ന് പബ്ലിക് നടത്തിയെന്നേ ഉള്ളൂ, അതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നരബലിയെ പറ്റിയിട്ട് എന്താണ് പറയാൻ? അത് പാവപ്പെട്ട ലോട്ടറി കച്ചവടം ചെയ്യുന്ന പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോയി സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവരെ കുരുതി കൊടുത്തു. എന്താണ് അതിനെ പറ്റി, എന്താണ് ചേട്ടൻ്റെ പ്രതിഷേധം? പൂർണ്ണമായ കഷ്ടമല്ല ചെയ്തിട്ടുള്ളത്. അവർ പാവങ്ങൾ ജീവിക്കാനുള്ളവരെ അവരെ കൊണ്ടുപോയി ജീവിതത്തിൽ അത് ആരും ചെയ്യാത്തതല്ലേ ചെയ്ത് പൂരവർത്തിയും. അപ്പോൾ ഈ നരബലിയുടെ ഏറ്റവും വലിയ ഇത് ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു CPM അനുഭാവി തന്നെയാണ്, CPMൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് ഇതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്താണ് അതിനെ പറ്റി പറയാൻ? ആർക്കായാലും ശരി, കഠിന ശിക്ഷ തന്നെ കൊടുക്കണം. ഇത് കൂരകൃത്യം ചെയ്ത് നരബലി കൊടുത്തെങ്കിൽ ഈ നരബലി കൊടുത്തവരെ ശിക്ഷിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അവന്മാർ ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത വിഷയമാണ് നമ്മൾ ഇന്ന് പൊതുജനങ്ങളുമായി ചർച്ച ചെയ്തിരിക്കുന്നത്. പലരും പല രീതിയിലാണ് പ്രതിഷേധങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഓരോരുത്തരും കുറ്റകൃത്യം ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറ ടീമിനൊപ്പം ഞാൻ അനുഷ നമ്പ്യാർ. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.